ഡി ഫോർ ഡെലിഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ അകത്ത് തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് തക്കാളിയും 2 സവാളയുമാണ്. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ 1.5 തക്കാളി മതിയാകും. പിന്നെ 1 അല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായ മുളക് പൊടിയും. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. അപ്പോൾ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള കണ്ടില്ല, ഈ ഒരു സൈസ് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാനായിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിക്കകത്ത് നല്ല വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളമൊക്കെ പുറത്തേക്ക് വരും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒട്ടും തന്നെ വെള്ളം തോന്നുന്നില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് 1 കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നി നീളത്തിലാണ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമെങ്കിൽ അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവ് നോക്കാം. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഇഡലിയോ ദോശയോ ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോഴേക്കും ഇത് തണുത്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരയ്ക്കാവൂ, ഇല്ലെങ്കിൽ ചൂട് കൊണ്ട് മിക്സിയുടെ അടപ്പൊക്കെ മുകളിലേക്ക് തെറിച്ചു പോകും. ഇതിവിടെ സ്മൂത്തായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി അല്പം കറിവേപ്പിലയും 1 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചട്നിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വളരെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.